ഒന്നുകിൽ പെണ്ണിന്റെ കടക്കണ്ണു കൊണ്ടുള്ള പ്രണയം ചാലിച്ച നോട്ടം, അതേറ്റില്ലെങ്കിൽ ലജ്ജയോടെയുള്ള അവളുടെ മധുരമായൊരു പുഞ്ചിരി, ഇനി അതുമേറ്റില്ലെങ്കിൽ അവളുടെ കണ്ണുനീർ, പിന്നെ അതും ചീറ്റിപ്പോയെങ്കിൽ പിന്നെ തന്നെ ചതിച്ചെന്ന മട്ടിലുള്ള അഭിനയ തികവിലുള്ള ഒരു നാടകം. ഇതിലേത് ആയുധമാണ് തമ്പുരാട്ടി അവനുമേൽ പ്രയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്? നാലിൽ മൂന്നും. ഏ, മൂന്നോ? അതെ, ഞാൻ പറഞ്ഞ നാല് ആയുധങ്ങളിൽ മൂന്നും ഞാൻ അവനുമേൽ പ്രയോഗിച്ചു കഴിഞ്ഞു. പ്രയോഗിച്ചു കഴിഞ്ഞെന്നോ? എപ്പോ? ഇപ്പൊ തന്നെ. നീയിപ്പോ ആ വിധിയെ ഊണ് കഴിക്കാനായി വിളിച്ചുകൊണ്ട് വന്നില്ലേ? അതെ. അപ്പൊ തന്നെ ഞാൻ എന്റെ ആയുധങ്ങളെല്ലാം അവന് നേരെ പ്രയോഗിച്ചു കഴിഞ്ഞു. എന്നിട്ട്? എന്റെ പ്രണയചേഷ്ടകളൊന്നും അവന് മുന്നിൽ വിലപ്പോയില്ല, എന്റെ പരിഭവം അവനേറ്റില്ല. പിന്നെ? ഇനിയാണ് പെൺവർഗത്തിന്റെ കയ്യിലുള്ള ബ്രഹ്മാസ്ത്രം ഞാൻ പുറത്തെടുക്കുന്നത്. ബ്രഹ്മാസ്ത്രം? അതെ. അതെന്താണ്? ചതി, വഞ്ചന. ചെയ്യാത്ത ഒരു തെറ്റിന്റെ പാപഭാരം ഞാൻ അവന്റെ തലയിൽ വച്ചുകെട്ടാൻ പോകുന്നു. ഹെട പൊട്ട, അക്കാര്യം നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഇല്ല. ഇതേ അടവ് ഉപയോഗിച്ചല്ലേ ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ആ ധനഞ്ജയന്റെ അമ്മാവനെയും എന്റെ വരുതിയിലേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് അവിടുന്ന് എന്നെ ആ വീട്ടിയെ കൊന്നുകളഞ്ഞില്ലേ? അതെ. ചാറ് വലിച്ചൂറ്റിക്കഴിഞ്ഞാൽ പിന്നെ കരിമ്പിന്റെ ചണ്ടി നമുക്കെന്തിന്? അതുപോലെ തന്നെ പണം മുഴുവൻ ഊറ്റിയെടുത്തു കഴിഞ്ഞാൽ ധനവാന്റെ സഹവാസം നമുക്കെന്തിന്? തമ്പുരാട്ടിയുടെ ബുദ്ധി അപാരം തന്നെ. പെൺബുദ്ധി പിൻബുദ്ധിയാണെന്ന് കളിയാക്കുന്ന ഭോഷന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അവരറിയുന്നില്ല പെണ്ണൊന്ന് ഒരുമ്പെട്ടിറങ്ങിയാൽ പിന്നെ അവരുടെ അവസ്ഥ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയാണെന്ന്. ശരിയാണ്. ഇനി എന്താണ് അടുത്ത പരിപാടി? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ ശംഭു? നീ കാത്തിരുന്ന് കണ്ടോളൂ. നാടകം ആരംഭിക്കാനുള്ള സമയമായി. എന്തു പറ്റി പറ? അമ്മ എന്തിനാ കരയുന്നേ? കാര്യം എന്താന്ന് വെച്ചാ പറയൂ. ചെയ്യാൻ കഴിയുന്ന അക്രമങ്ങളൊക്കെ ചെയ്തു വെച്ച് ഇപ്പൊ ഒന്നും സംഭവിക്കാത്തതുപോലെ കാര്യം എന്താന്ന് തിരക്കുന്നു. അക്രമോ? ആര്? ഞാനോ? വേണ്ട, അഭിനയം വേണ്ട. നിന്റെ മനസ്സിലൊരു പിതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ ഇവിടെ വന്ന് കയറിയപ്പോഴേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവായിരുന്നു. നിന്റെ കയ്യിലൊരു പിതായിരുന്നല്ലോടാ. പ്രായം കൊണ്ട് വലിയ വ്യത്യാസം ഇല്ലെങ്കിലും നിന്റെ അമ്മായി അല്ലേടാ ഞാൻ. അമ്മായി അമ്മയ്ക്ക് സമമല്ലേ? എന്നിട്ട് നീ എന്നെ നശിപ്പിച്ചു കളഞ്ഞല്ലോടാ. അമ്മായി ദ്രോഹി, മഹാഭാവി, എന്റെ ജീവിതം തകർത്ത് കളഞ്ഞല്ലോടാ നീ. ഇല്ല, ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അമ്മയെ ഞാൻ ദ്രോഹിച്ചിട്ടില്ല. അമ്മയെ ദ്രോഹിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അമ്മാവനെ ഒരു ദൈവത്തെ പോലെ കണ്ടവനാ ഞാൻ. അദ്ദേഹത്തോടുള്ള കടപ്പാട് ഇന്ന് ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അമ്മായി നേരെ പോക്ക് പറയല്ലേ, ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യം അമ്മായി പറയുന്നേ. തമ്പുരാനെ, ഇത് കണ്ടോ? എന്താ ഇത്?
ആരാ നിനക്ക് ഈ ഗതി വരുത്തിയത്? അങ്ങ് തന്നെ. ഞാനോ? എപ്പോ? എന്തിന്? മോഹിനി തമ്പുരാട്ടിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്ന അങ്ങേ തടയാൻ ശ്രമിച്ചതിന് അങ്ങ് തന്നെ ശിക്ഷയത്. രുക്മിണിയെ നീ പുടവ് കൊടുത്ത് ഈ വീട്ടിലേക്ക് ആദ്യമായി കൊണ്ടുവന്നപ്പോ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ഭർത്താവിന്, എന്റെ മംഗല്യോ. ഇപ്പൊ മൂദേവി വീണ്ടും ഈ പടി കടന്ന് വന്നപ്പോ എനിക്ക് എന്റെ ജന്മം തന്നെ പാഴായി, എന്റെ സർവസ്വം നഷ്ടമായി. എന്റെ ജന്മം തകർത്ത നീ ഇനി എന്റെ മുമ്പിൽ നിക്കണ്ട, എനിക്ക് നിന്നെ ഇനി കാണണ്ട. പോ, എന്റെ കൺമുന്നിൽ നിന്ന് പോവാൻ പോ, ഇറങ്ങി പോടാ, ഇറങ്ങി പോ. ഞാനൊന്ന് പറയട്ടെ. ഇപ്പോൾ തന്നെ മനസ്സിൽ പ്രതിഷ്ഠിച്ച വിഗ്രഹത്തിന്റെ അസ്ഥി വാരം ഇളകിയിരിക്കുകയാണ്. ഇനി കള്ളങ്ങൾ കൂടി എഴുന്നള്ളിച്ച് ഉള്ള വിലയും കൂടെ നഷ്ടപ്പെടുത്തണ്ട. അവിടെ നടന്നതെല്ലാം ഞാൻ കണ്ടു രുക്മിണി. അവിടെ സംഭവിച്ച എന്തായിരുന്നാലും അതൊന്നും എന്റെ അറിവോട് സംഭവിച്ചതല്ല. സത്യം പറഞ്ഞ അവിടെ നടന്നത് എന്താണെന്ന് പോലും എനിക്കറിയില്ല. എന്നാൽ അവിടെ നടന്നത് എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ ആ മോഹിനിയും കൂടെ ചേർന്ന് അവിടെ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളെല്ലാം നേരിൽ കാണേണ്ടി വന്ന ഭാഗ്യഹീനയാണ് ഞാൻ. മാതൃതുല്യായി കാണേണ്ട ആ സ്ത്രീയെ ഞാൻ ആക്രമിച്ചു എന്ന് അവരെല്ലാം പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചില്ല. എന്നാ നീയും അത് തന്നെ പറയുമ്പോ അത് കള്ളമാവാനും വഴിയില്ല. സത്യത്തിൽ എനിക്ക് എന്താ സംഭവിച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ആദ്യമൊക്കെ എനിക്കും അങ്ങനെയായിരുന്നു. നിങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഞാനും തിരിച്ചറിഞ്ഞില്ല. പക്ഷെ ഇപ്പൊ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ നിങ്ങളിൽ വന്ന മാറ്റങ്ങൾ ഞാൻ ശരിക്കും തിരിച്ചറിയുന്നു. മാറ്റങ്ങളോ? എനിക്കോ? അതെ, അമ്മാവൻ മരണമടഞ്ഞു എന്ന് കേട്ടപ്പോ അവിടെ നമുക്കുണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം നുള്ളിപ്പറക്കി ഈ നശിച്ച നാട്ടിലേക്ക് കെട്ടിയെടുക്കാൻ നിങ്ങൾ കാണിച്ച ആവേശം. പിന്നെ എനിക്കും കൂടെ അവകാശപ്പെട്ട ആ വീട്ടിൽ നിന്നും എന്നെ ആ നശിച്ച ചായപ്പിലേക്ക് മാറ്റാൻ നിങ്ങൾ ഇരുവരും ചേർന്ന് നടത്തിയ അതുല്യമായ നാടകം. പിന്നെ പ്രേമ പാരവശ്യത്തോടെ ഇന്ന് ആ മാളികയിൽ അരങ്ങേറിയ പ്രണയ പ്രകടനം എല്ലാം മനോഹരമായിരിക്കുന്നു. രുക്മിണി വേണ്ട, എന്നോട് ഇനി ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. ദയവ് ചെയ്ത് തർക്കിക്കരുത് രുക്മിണി. നമ്മൾ തമ്മിലുള്ള പ്രശ്നം എന്തൊക്കെ തന്നെ ആയാലും അതെല്ലാം നമുക്ക് വീട്ടിൽ ചെന്ന് സംസാരിച്ച് തീർക്കാം. വീടോ? ആ ചായപ്പിനെയാണോ നിങ്ങൾ വീടെന്ന് വിളിക്കുന്നത്? നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനല്ലേ നമ്മൾ വീടെന്ന് ഉദ്ദേശിക്കുന്നത്? അതെന്റെ വീടല്ല, എന്റെ വീട് ആ മാളികയാ. നിങ്ങളുടെ അമ്മായിയായി ആ മൂദേവി താമസിക്കുന്ന ആ മാളിക. അവിടെ നിന്ന് അവളെ പടിയടച്ച് പിണ്ടം വെച്ചാൽ മാത്രമേ ഞാൻ ഇനി നിങ്ങളോടൊപ്പം താമസിക്കൂ. രുക്മിണി, ഞാൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും വളരെ കൃത്യമായി പരിഹരിക്കാം, പക്ഷെ അതിന് കുറച്ച് സാവകാശം താ. ഇന്ന് സൂര്യാസ്തമയത്തിനുള്ളിൽ അങ്ങ് ആ ഒരുമ്പട്ട് അവളെ പടിയടച്ച് പുറത്താക്കിയിരിക്കണം. സൂര്യാസ്തമയത്തിനുള്ളിൽ അത് നടന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ കാണുന്നത് എന്റെ ശവമായിരിക്കും. ഇത് സത്യം. Thank you.
എന്താ പ്രശ്നം? ഇല്ല, ഒന്നുമില്ല. ഏയ്, നീ കള്ളം പറയുന്നു. എന്തോ ഒരു ചിന്താക്കുഴപ്പം നിന്നെ അലട്ടുന്നുണ്ട്. എന്നോടത് നേരിട്ട് ചോദിക്കാൻ നിനക്ക് പേടിയുണ്ട്? സത്യം പറഞ്ഞാൽ എനിക്ക് ഭയം തന്നെയാണ്. പേടി വേണ്ട. നിന്റെ സംശയം എന്തു തന്നെയായാലും എന്നോടത് നേരിട്ട് ചോദിച്ചോളൂ. അവിടെ നേരെ തന്മയത്വത്തോടെ അഭിനയിച്ച് ആ വീട്ടിൽ അവിടുത്തെ നശിപ്പിച്ചെന്ന ധാരണ സൃഷ്ടിച്ചു കഴിഞ്ഞു. അതെ. എന്നിട്ട് അയാളെ ഒരു ശിക്ഷാവിധിയും കൂടാതെ പൊയ്ക്കോളാൻ അവിടെ നിന്ന് അനുവദിച്ചല്ലോ. അതിന്റെ കാരണമാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മൾ ഒരുവനെ അനങ്ങാനാവാത്ത വിധം കുരുക്കി കഴിഞ്ഞാൽ പിന്നെ അവന് ശരിക്കും പിഴിഞ്ഞൂറ്റുകയാണല്ലോ പതിവ്. അതെ, അതാണല്ലോ അതിന്റെ ഒരു രീതി. പിന്നെ അവനെ മാത്രം നിസ്സാരമായി പോകാൻ അനുവദിക്കാനുള്ള കാരണം? അവന് നമ്മളിൽ നിന്ന് അകന്ന് അധിക ദൂരം പോകാനാവില്ല ശംഭു. കാരണം? അവൻ നമ്മുടെ അടിമയാ. ഞാൻ നൽകിയ മയക്കുമരുന്നിന് അടിമയാവൻ. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ മരുന്ന് വീണ്ടും വീണ്ടും സേവിക്കേണ്ടി വരും അവന്. അത് യഥാസമയം ലഭിക്കാതെ വന്നാൽ അവന്റെ തലച്ചോറിലൂടെ അഗ്നിസ്ഫുലിംഗങ്ങൾ പായും. അവന്റെ നാഡീഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകും. അവന് ഭ്രാന്തിളകും. അപ്പോഴവനും നമ്മുടെ മറ്റടിമകളിൽ ഒരാളായി മാറിയിരിക്കുകയാണ് അല്ലേ? അതെ. ആ ഒരു ധൈര്യത്തില ഞാൻ അവനെ ഈ കൂട് തുറന്ന് പുറത്തേക്ക് പറത്തിവിട്ടത്. എനിക്കറിയാം, കൂട്ടിൽ നിന്നും പറന്നുപോയ കിളി ധാന്യമണികൾ കൊത്തിപ്പെറുക്കാനായി വീണ്ടും തിരികെ ഈ കൂട്ടിലേക്ക് തന്നെ വരുമെന്ന്. എന്നാലും അവനെ ഇവിടെ തന്നെ പിടിച്ചു വെക്കുന്നതായിരുന്നില്ലേ ബുദ്ധി? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അവളുടെ വേദന കാണാൻ കഴിയുമായിരുന്നില്ലല്ലോ. ധനഞ്ജയനും ഞാനും തമ്മിൽ അരുതാത്ത ചില ബന്ധങ്ങളുണ്ടെന്ന് ധരിച്ചു വശായ രുക്മിണി ഇനി വെറുതെ ഇരിക്കൂ. അവളിപ്പം നീറിക്കൊണ്ടിരിക്കുകയല്ലേ. തന്റെ ഭർത്താവ് തന്നിൽ നിന്നകന്ന് മറ്റൊരു സ്ത്രീയിൽ അനുരക്തനായിരിക്കുകയാണെന്ന ചിന്തയിൽ ഉരുകിക്കൊണ്ടിരിക്കുകയല്ലേ അവൾ. തീർച്ചയായും, അവൾ നമ്മുടെ മാളികയിൽ നിന്നും കണ്ണീരോടെ ഓടിപ്പോകുന്നത് ഞാൻ കണ്ടതാണ്. അവളുടെ ആ കണ്ണീര് ഒരു ജന്മകാലത്തേക്കുള്ളതാ. അതിന് ഒരിക്കലും ഉണങ്ങില്ല. അവളുടെ മരണം വരെ അതൊഴുകിക്കൊണ്ടിരിക്കും. അവളുടെ ദേവീഭക്തി അവളെ രക്ഷിക്കുമെന്ന് എനിക്കറിയണം. ആ രുക്മിണിയോട് പ്രഥമ ദൃഷ്ടിയ തന്നെ ഇത്രയും വിരോധം അവിടത്തേക്ക് തോന്നാനുള്ള കാരണം എന്താണ്? ധനഞ്ജയനെ ഇത്രയും കാലം എന്നിൽ നിന്ന് അകറ്റി വെച്ചത് അവളല്ലേ? സത്യത്തിൽ ധനഞ്ജയന്റെ അമ്മാവനായിരുന്നില്ല എന്നെ വരിക്കേണ്ടിയിരുന്നത്. ഞാൻ അന്നേ ഉന്നം വച്ചിരുന്നത് അവനെയായിരുന്നു. അവനിലൂടെ അവന്റെ പേരിലുള്ള അവന്റെ സ്വത്തുക്കൾ സ്വന്തമാക്കുക എന്നതായിരുന്നു എന്റെ ഉദ്ദേശം. അവനെ സ്വന്തമാക്കാനാവാത്തതുകൊണ്ട് മാത്രമാ ഞാൻ അവന്റെ അമ്മാവനെ വരിച്ചത്. അത് ശരി. അവന്റെ ആ സ്വത്തുക്കൾ എന്നിൽ നിന്ന് തട്ടിയെടുത്ത് ഇത്രയും കാലം അനുഭവിച്ചവിടെ ഞാൻ വെറുതെ വിടാമോ? പാടില്ല. അവൾക്ക് അതിനുള്ള ശിക്ഷ നൽകിയിരിക്കണം. സാധാരണ ശിക്ഷയല്ല, കടുത്തതിൽ കടുത്ത ശിക്ഷയാണ് അവൾക്ക് നൽകേണ്ടത്. അത് തന്നെയാണ് ഞാൻ അവൾക്ക് നൽകിയിരിക്കുന്നത്. നരകം. ഈ ഭൂമിയിലെ ജീവിതം അവൾക്കിനി ഒരു നരകമായിരിക്കും. ആളിക്കത്തുന്ന നരകത്തീയിൽ മരണം വരെ വെന്തു നീറും അവള്. അവൻ തിരികെ വരും. എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള വരവായിരിക്കും അവന്റേത്. അവനെ നീ തടയണം. തടയാനോ? അതെ. എന്നിട്ട്? അത് ഞാൻ നോക്കിക്കൊള്ളാം. ഒന്ന് നിന്നേ. എവിടേക്കാ? അമ്മയെ കാണാൻ. വേണ്ട, ഇനി നീ എന്റെ തമ്പുരാട്ടിയെ കാണണ്ട. ഇല്ല ശംഭു, എനിക്ക് അമ്മയോട് അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ തിരികെ പൊക്കോളാം. അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അത് നീയാണോ തീരുമാനിക്കുന്നത്? തമ്പുരാട്ടി, ഇയാൾ. ഇത് ഞാനും എന്റെ മരുമകനും തമ്മിലുള്ള തർക്കം. അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. നീ തൽക്കാലം പോ. എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത്? അമ്മായി, ഞാൻ പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിത്തരണമെന്നാണോ നീ പറയാൻ ഉദ്ദേശിക്കുന്നത്? അതെന്റെ ആവശ്യമല്ല. അറിയാം, ഇത് അവളുടെ ആജ്ഞയാ. ആ രുക്മിണിയുടെ മൂദേവി. എന്റെ ജന്മം പാഴാക്കിയവൾ.
എന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണക്കാരി. ഇപ്പൊ എന്നെ വഴിയാധാരാക്കണമെന്ന് കൂടി അവൾ തീരുമാനിച്ചിരിക്കുന്നു അല്ലേ? അമ്മായി തെറ്റിദ്ധരിക്കരുത്, നമ്മൾ തമ്മിൽ നടന്നതെല്ലാം അവൾ കണ്ടു. നമ്മൾ തമ്മിൽ അരുതാത്തത് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അവൾ വിശ്വസിക്കുന്നു. എന്ത് ബന്ധം? നമ്മൾ തമ്മിലുള്ള പാവനമായ ആ ബന്ധത്തിന്റെ മഹത്വമൊക്കെ നീ നശിപ്പിച്ചു കളഞ്ഞല്ലേ? എന്റെ ജീവിതമല്ലേ നീ നിന്റെ പെണ്ണും കൂടി തകർത്തത്? ഞാൻ കാരണം അവിടത്തേക്ക് സംഭവിച്ച എല്ലാ നഷ്ടങ്ങളും ഞാൻ നികത്തിത്തരാം. പക്ഷേ എന്റെ കുടുംബം നശിക്കാതെ നിലനിൽക്കണമെങ്കിൽ അമ്മായി ഇവിടെ നിന്ന് താമസം മാറിയേ പറ്റൂ. അല്ലാതെ മറ്റൊരു മാർഗം ഞാൻ കാണുന്നില്ല. ഇത്രയും വർഷം ഞാൻ പരിപാലിച്ച ഈ ഭൂമിയിൽ നിന്നും ഞാൻ മാറി തരണമെന്നോ? അതിനെന്ത് നഷ്ടപരിഹാരം വേണമെന്ന് അമ്മായി പറഞ്ഞോളൂ. അമ്മായി ആവശ്യപ്പെടുന്ന എന്തായാലും ഞാൻ തന്നോളാം. നീ ഇപ്പൊ വിലയിടുന്നത് എന്റെ ജീവിതത്തിനാ. ഞാനിപ്പോ അവിടത്തോട് യാചിക്കുന്നത് എന്റെ ജീവിതം എനിക്ക് തിരികെ നൽകാനാ. അതിന്റെ വില അമ്മായി നിശ്ചയിച്ചോളൂ. ശരി, എനിക്ക് 100,000 പൊൻനാണയങ്ങൾ വേണം. 100,000? അതെ, 100,000 പൊൻപണം. അതിൽ നിന്ന് ഒരു നാണയം പോലും കുറയാൻ പാടില്ല, കാരണം അതെന്റെ ജീവിതത്തിനുള്ള വിലയാ. നിന്റെ കുടുംബം നിലനിൽക്കാൻ ഞാൻ ഹോമിക്കുന്ന എന്റെ ജീവിതത്തിന്റെ വില. എന്റെ ജീവിതത്തിന്റെ വില ഞാൻ നിശ്ചയിക്കും, അത് ഞാൻ തന്നെ വാങ്ങുകയും ചെയ്യും. തമ്പുരാട്ടി, കാര്യങ്ങൾ എന്തായി? എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വന്നവൻ എന്റെ മുന്നിൽ എന്റെ അടിമയായി താണുമണങ്ങി ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് പോകരുതെന്ന് പറഞ്ഞ് എന്റെ കാല് പിടിച്ച് കരഞ്ഞ് യാചിച്ച് ഇവിടെ നിന്ന് പോയിരിക്കുന്നു. അവനെ വീണ്ടും വെറുതെ വിട്ടോ? വെറുതെ വിടാനോ? അവൻ പണം കായ്ക്കുന്ന മരമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിടൂ? അവൻ പോയിട്ടുണ്ട്. ഞാൻ ആവശ്യപ്പെട്ട മോചനദ്രവ്യം കൊണ്ടുവന്ന് എന്റെ കാൽക്കീഴിൽ വയ്ക്കാനായി അവൻ തിരികെ പോയിരിക്കുക. മോചനദ്രവ്യമായി അവിടെ നിന്ന് ആവശ്യപ്പെട്ട തുക എത്രയാണ്? 100,000 സ്വർണ നാണയങ്ങൾ. മോചനദ്രവ്യമായി അവിടെ നിന്ന് ആവശ്യപ്പെട്ട തുക എത്രയാണ്? 100,000 സ്വർണ നാണയങ്ങൾ. 100,000? അത് വെറുമൊരു തുടക്കം മാത്രമാണ് ശംഭു. എന്നുവെച്ചാൽ? ഇപ്പൊ ഞാൻ ആവശ്യപ്പെട്ടത് അവൻ അവന്റെ ഭാര്യയുടെ ആക്രമണത്തിൽ നിന്നുള്ള താൽക്കാലികമായ ശമനത്തിനുള്ള വിലയാണ്. ഓ, രുക്മിണിയെ കുറിച്ചുള്ള എന്റെ ധാരണ ശരിയാണെങ്കിൽ എനിക്ക് പണം നൽകാൻ അവൾ അനുവദിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ അവിടുത്തെ കണക്ക് കൂട്ടൽ തെറ്റില്ലേ? ഇല്ല, എന്റെ കണക്ക് കൂട്ടൽ ഒരിക്കലും പിഴയ്ക്കാറില്ല. അവൾ ഒരു വശത്ത് വാശി പിടിക്കുമ്പോ അവന്റെ മനസ്സിൽ അസ്വസ്ഥത പടരും. അതേസമയം മയക്കുമരുന്നിന് വേണ്ടി അവന്റെ മനസ്സും ശരീരവും ദാഹിച്ചു തുടങ്ങും. പിശാചനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലായിരിക്കും അപ്പോഴവൻ. ഒരു വശത്ത് എന്നെ ചതിച്ചു എന്നുള്ള തോന്നലിൽ കുറ്റബോധം അവന്റെ മനസ്സിനെ നീറ്റുമ്പോ മറ്റൊരു വശത്ത് അവന്റെ ഭാര്യ എനിക്കെതിരെ അവനെ പറഞ്ഞിളക്കാനുള്ള ശ്രമത്തിൽ അവന്റെ മനസ്സിന്റെ സ്വസ്ഥത നശിപ്പിക്കും. ആ സമയത്തായിരിക്കും അവന്റെ ശരീരം മയക്കുമരുന്നിനായി ദാഹിച്ചു തുടങ്ങുക. അങ്ങനെ അവന്റെ കുറ്റബോധവും ഭാര്യയുടെ ശല്യവും മയക്കുമരുന്നിനായുള്ള ദാഹവും എല്ലാം ചേർത്തവനെ നീറ്റും പൊള്ളിക്കും ശ്വാസം മുട്ടിക്കും. അതോടെ അവൻ നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലാകും. അപ്പോൾ അതോടെ അവൻ വീണ്ടും വരും. എന്തും ചെയ്യാൻ തയ്യാറായിട്ടായിരിക്കും അവന്റെ വരവ്. തന്നെ അറുക്കണമെന്ന് യാചിച്ചുകൊണ്ട് അറവുമാട് ഈ കശാപ്പുകാരിയുടെ അരികിലേക്ക് വരും. അപ്പോ അവന്റെ ആഗ്രഹം ഈ കശാപ്പുകാരി സാധിച്ചു കൊടുക്കോ? ഇല്ല, അത്ര എളുപ്പം ആ മാടിനെ കൊല്ലാനാവില്ലല്ലോ. അവന്റെ പ്രാണന് പകരം പ്രാണന്റെ പ്രാണനെ ഞാൻ ആവശ്യപ്പെടും. രുക്മിണി, അവളുടെ പ്രാണൻ, അതാ എനിക്ക് വേണ്ടത്. അവനോടുള്ള എന്റെ അടുത്ത ആവശ്യം അതായിരിക്കും. ഇല്ല, ഒരിക്കലുമില്ല.
ഒരു ചെമ്പ് തൊട്ടു പോലും അവൾക്ക് നൽകാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ വാശി പിടിച്ച എങ്ങനെയാ മോളെ? അവര് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണെന്ന് ആവശ്യപ്പെട്ടതും നീയല്ലേ? അത് അവരിന്റെ ജീവിതം തകർക്കാൻ നോക്കിയത് കൊണ്ടല്ലേ? അവരങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ അവരോട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ആവശ്യപ്പെടുമായിരുന്നോ? ഒരിക്കൽ മാത്രം സംഭവിച്ചു പോയ ഒരു തെറ്റിന് ഇത്രയും കടുത്ത ശിക്ഷ അവർക്ക് വിധിക്കുന്നത് ശരിയാണോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് ആ സ്ത്രീ എന്നെ അപമാനിച്ചത്? ഒരു മനുഷ്യത്വം ഇല്ലാതെ എന്നെ പിന്തുടർന്ന് ദ്രോഹിച്ചത്? അപ്പോഴൊന്നും എന്നോട് ഒരു സഹാനുഭൂതിയും പ്രകടിപ്പിക്കാത്ത നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ സ്ത്രീയോട് മാത്രം ഇത്ര സഹതാപം? എന്നോടുള്ളതിനേക്കാളും ഗാഢമായ എന്ത് ബന്ധമാണ് അവളോടുള്ളത്? ഒരവസ്ഥ നമ്മൾ ഒഴിവാക്കണം. അവരുടെ ശല്യം എന്നേക്കുമായി തീരണം. പിന്നെ അവരുടെ പൊടി പോലും ആർക്കും കിട്ടരുത്.